എനിക്ക് ഇല്ലായിരുന്നു. ഇത്രയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് നിന്ന വാക്കുകൾ കേട്ടുകൊണ്ട് എന്തിന് നിൽക്കുന്നു എന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഒരു ഭാഗത്ത് നിന്നെ എല്ലാവരും കൂടി അപമാനിക്കുന്നു, മറുഭാഗത്ത് നീ കാരണം ഞങ്ങൾക്ക് അപമാനങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ കാണുമ്പോ ഈ 6 മാസങ്ങൾക്ക് മുൻപ് നിനക്ക് ഇവിടെ നിന്നെന്തോ നേടിയെടുക്കാനുണ്ടെന്നാണ് എന്റെ മനസ്സിപ്പോ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറയൂ മേഘനെ, നീ ഏത് തരക്കാരിയാണെന്ന് പറയൂ മേഘനെ. എന്ത് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണ് നീ ഇവിടെ നിൽക്കുന്നത്? കൊള്ളാം, എത്രമാത്രം ഉന്നതമായ ചിന്തയാ അച്ഛൻ്റെത്. കുറച്ചു കാലം മുൻപ് മോളേക്കാളും വലിയ സ്ഥാനം തന്നെയാളാ. ഇപ്പോ ഗൂഢാലോചനകളുമായി കയറി വന്നവളാണെന്ന് തോന്നുന്നുണ്ടോ? കുടുംബത്തിന്റെ മേഘപ്പാളികളിലെ ചന്ദ്രമതിയാണെന്ന് പറഞ്ഞവർക്ക് ഇന്ന് പെട്ടെന്ന് മുച്ചൂട് മുടിക്കാൻ എത്തിയ മരുതയാണ് വെച്ചാ ഞാൻ. മിഥുനേട്ടനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ പ്രണയത്തെ കുറിച്ച്, ഏട്ടിന്റെ ജാതകത്തിലെ ദോഷങ്ങളെ കുറിച്ച് എന്നോട് ഒളിപ്പിച്ചുകൊണ്ട് തെറ്റ് ചെയ്തത് നിങ്ങൾ എല്ലാവരുമാണ്. എന്നിട്ടും ഞാനത് സഹിച്ചു, ക്ഷമിക്കുകയും ചെയ്തു. പക്ഷെ ഇന്ന് അച്ഛൻ ചോദിച്ചത് ഞാൻ തിരിച്ചു വന്നതിന്റെ ഉദ്ദേശത്തിന് പിന്നിൽ എന്ത് സ്വാർത്ഥതയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് സംശയത്തോടു കൂടിയായിരുന്നില്ലേ? അതാണ് എനിക്കിപ്പോ സഹിക്കാൻ പറ്റാത്തത്, എന്നെ വേദനിപ്പിക്കുന്നത്. ആരെന്ത് വിചാരിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും എന്റെ അമ്മായി അച്ഛന്റെ സ്വഭാവം വേറെയാണ്. അദ്ദേഹത്തിന്റെ ചിന്താഗതികൾ ഒരിക്കലും വികലമല്ല എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. എന്റെ മൗനത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് അച്ഛനെങ്കിലും മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അങ്ങനെയല്ല അല്ലേ? എല്ലാവരെയും പോലെ ഇപ്പൊ അച്ഛനും എന്നെ വെറും ഒരു കുറ്റവാളിയായി മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ അല്ലേ അച്ഛ? എന്റെ വ്യക്തിത്വം പോലും കാണാൻ കഴിയുന്നില്ലല്ലേ? എന്റെ സ്വഭാവം അച്ഛൻ പോലും മറന്നിരിക്കുന്നു. എന്റെ ചിന്താഗതികളും അതിലെ നന്മകളും എല്ലാം മറ്റുള്ളവരെ പോലെ തന്നെ അച്ഛന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി. എനിക്കൊത്തിരി സന്തോഷമായി അച്ഛാ. ഇപ്പൊ തന്നെ തകർന്ന തരിപ്പണോ എന്റെ ഹൃദയത്തിന്? സംശയത്തിന്റെ ഉന്നതമായ മുൾക്കിരയുടെ അച്ഛൻ അണിയിച്ചു തന്നിരിക്കുന്നത്. താങ്ങാൻ പറ്റാത്തത്ര ഹൃദയഭാരം തോന്നുന്നു. എന്നാലും എന്റെ മനസ്സും നിറഞ്ഞു കേട്ടോ അച്ഛാ. Hello. What? Is it? നിങ്ങളീ പറയുന്നത് സത്യമാണോ? Oh my God. When never expected. ന്യൂസ് ചാനലിലും കാണിക്കുന്നുണ്ടെന്നോ? ഓക്കെ ഓക്കെ, താങ്ക്സ് ഫോർ ദി ഇൻഫർമേഷൻ. ഹേയ്, റിപ്പോർട്ടിംഗ് വന്നേ. എന്തിനാ ഇപ്പൊ തട്ടിപ്പറിക്കുന്നേ? ഇത്ര തിടുക്കം എന്താ? അങ്ങനെ ഒരു വാർത്ത ഇപ്പൊ ചാനലിൽ വരുന്നേ. വല്യമ്മേ, വല്യച്ച, വല്യേട്ടാ, എല്ലാരും ഓടി വന്നേ. എന്താടാ, എന്തുപറ്റി? എന്താ കിടന്ന് വെപ്രാളപ്പെടുന്നേ? വിളിച്ച പറയാ, ആദ്യം ആദ്യം ഒന്ന് കേക്ക്. ഈ ഫോട്ടോയിൽ കാണുന്നവരാണ് പ്രഭാകരനും ദിവാകരനും.
കൺസ്ട്രക്ഷൻസുമായി ബന്ധപ്പെട്ട് മെറ്റീരിയൽസ് വിൽക്കുന്ന കമ്പനിയാണെന്നും വളരെ കുറഞ്ഞ നിരക്കിന് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാമെന്ന് കൺസ്ട്രക്ഷൻ കമ്പനികളെ വിശ്വസിപ്പിച്ച് അവരിൽ നിന്നും കോടിക്കണക്കിന് രൂപയാണ് ഇവർ ഈടാക്കിയിരിക്കുന്നത്. ഇതിനു മുമ്പും പലതരം തട്ടിപ്പുകൾ നടത്തി ജയിലിൽ തടവ് ശിക്ഷ അനുഭവിച്ചവരാണിവർ. ഇപ്പോഴവർ വീണ്ടും ഫാക്ടറി ഓണേഴ്സ് എന്ന അവതാരമെടുത്തുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലും കൺസ്ട്രക്ഷൻ ബിസിനസ്സിലുള്ളവരെയും കണ്ടെത്തി കിട്ടിയ പണവുമായി മുങ്ങിയിരിക്കുകയാണ്. ഇവരാൽ കബളിപ്പിക്കപ്പെട്ട ആർ കെ കൺസ്ട്രക്ഷൻ ചെയർമാൻ പോലീസിൽ പരാതി നൽകിയതോടെയാണ് ഇവരുടെ പുതിയ ചതി വെളിച്ചത്തായത്. പോലീസ് ഇവരെ കണ്ടെത്താനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് മംഗലാപുരദേശത്തും ചുറ്റുവട്ടത്തും ചെറിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്നും അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. ഓ മൈ ഗോഡ്, വിളിച്ച ഇന്ന് കാലത്ത് ഇവരല്ലേ നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്പനിയുമായി എഗ്രിമെന്റ് ചെയ്യാൻ വന്ന ആൾക്കാർ? എഗ്രിമെന്റിന് വേണ്ട പേപ്പേഴ്സ് എല്ലാം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. മേഡം ഒന്ന് ചെക്ക് ചെയ്തിട്ട് സൈൻ ചെയ്ത് ഇനിഷ്യൽ എമൗണ്ട് 20 crores തരികയാണെങ്കിൽ നമുക്ക് ഫർദർ ഫോർമാലിറ്റീസ് ഉടനെ തന്നെ തുടങ്ങാം. അത് ശരിയാണല്ലോ, അവർ തന്നെയാ നമ്മുടെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത്. ഏത് ദൈവമാണോ ആ എഗ്രിമെന്റ് മുടങ്ങാൻ ഇടയാക്കിയത്? 20 crores നഷ്ടപ്പെടുത്താൻ അതൊരു ചെറിയ എമൗണ്ട് ഒന്നും അല്ലല്ലോ. അല്ലെങ്കിൽ നമ്മളിപ്പോ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വന്നേനെ. എന്നാലും അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നറിയാതെയാണോ നീ അവരുമായി എഗ്രിമെന്റ് ചെയ്യാൻ തയ്യാറായത്? എനിക്ക് പരിചയമുള്ള ഒരു കമ്പനിക്കാരാ ഇവരെ എനിക്ക് റെക്കമെൻഡ് ചെയ്തത്. അത് വെച്ച് നോക്കുമ്പോ അവരും ഈ ചതിക്കിരയായിട്ടുണ്ടാവും. നമ്മുടെ സമയം നന്നായോണ്ട് അവരുടെ ചീറ്റിംഗിന് നമ്മൾ രക്ഷപ്പെട്ടു. ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ നമ്മൾ ഉറപ്പായി ഒരു ബാക്ക് ചെക്കിംഗ് നടത്തണമോ? സാരമില്ല പോട്ടെ, ദൈവാനുഗ്രഹം കൊണ്ടാ നമ്മുടെ കാശ് പോകാഞ്ഞ്. ഇത് ദൈവാനുഗ്രഹം മാത്രമല്ല, മേഘന ചേച്ചി കാരണമല്ലേ എഗ്രിമെന്റ് മുടങ്ങിയത്. സുദീപ്, നീ എന്താ പറഞ്ഞേ? ഒന്നുമില്ല കൊച്ചമ്മേ, ഒന്നുമില്ല. സാരമില്ല, പറയടാ, നീ ആരെയാ പേടിക്കുന്നേ? വല്യമ്മേ, മേഘന ചേച്ചി എല്ലാവരും അപശകുനമാണെന്നും ദുരന്തമാണെന്നും ഒക്കെ പറയുന്നില്ലേ? എന്നിട്ടിപ്പോ മേഘന ചേച്ചി കാരണമല്ലേ ഈ എഗ്രിമെന്റ് മുടങ്ങിയതും നമ്മൾ രക്ഷപ്പെട്ടതും. ചാവാൻ വേണ്ടി എടുത്തു ചാടിയവൻ രക്ഷപ്പെട്ടപ്പോ പുരസ്കാരം കൊടുത്ത് അംഗീകരിക്കപ്പെട്ടതുപോലെയുണ്ട് നീ പറയുന്നത്. മേഘന അറിയാണ്ട് ചെയ്തൊരു കാര്യാ, അതിപ്പോ ഇങ്ങനായി തീർന്നത് നമ്മുടെ ഭാഗ്യം. ഇനി ഇതിന്റെ പേരിൽ മേഘനയാണ് 20 crores രക്ഷപ്പെടുത്തി തന്നതെന്ന് എല്ലാരും കൂടി അവളെ പൂജിക്കാൻ പോവാ? ഇനിയൊരു പക്ഷേ ഇതൊരു നല്ല കമ്പനി ആയിരുന്നെങ്കിലോ, ആ വന്നവര് സത്യസന്ധരായിരുന്നെങ്കിലോ, അപ്പൊ എന്താ അവസ്ഥ? മേഘനയ്ക്ക് പറ്റിയൊരു അബദ്ധം കാരണം ഈ ഡീല് തന്നെ ക്യാൻസൽ ആയി പോവില്ലായിരുന്നോ? അല്ലെങ്കിൽ തന്നെ മേഘന മേഡം ചെന്ന് അന്വേഷിച്ച് അവര് കള്ളമാരാന്ന് കണ്ടെത്തി രക്ഷിച്ചതൊന്നുമല്ലോ. അവള് ചാടി തുള്ളി വന്നപ്പോ അവന്റെ മേത്തോട്ട് വീണു. അപ്പൊ ആ ഡോക്യുമെന്റ്സിൽ കോഫി മറിഞ്ഞ് വീണല്ലേ എല്ലാം കൊളായത്. ഇതിലിപ്പോ മേഘന ചെയ്തു കൂട്ടിയ മഹാത്ഭുതങ്ങൾ ഒന്നും തന്നെ ഇല്ലല്ലോ. ഉടനെ അവൾ അങ്ങ് നന്മമാരാണെന്നും നമ്മളെ കരകയറ്റി എന്നൊക്കെ ആരും മനസ്സിൽ പോലും ചിന്തിച്ചേക്കരുതേ. മതി മതി, ഇനിയിപ്പോ എന്തായാലും എന്താ, കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ അതെന്തായാലും വെറുതെ പോയില്ലല്ലോ. അത് തന്നെ വലിയ കാര്യം. എന്താ ആന്റി എല്ലാം തലതിരിഞ്ഞു പോയെ? മേഘനയ്ക്കൊരു വലിയ പണി കൊടുത്തു എന്ന കരുതി അതിപ്പോ അവതാളത്തിലായല്ലോ. എന്റെ ആ സന്തോഷം ഒരു ക്ഷണം കൊണ്ടല്ലേ ആവിയായി പോയെ. മേഘന അബദ്ധവശാൽ ചെയ്ത ഒരു കാര്യം പോലും നമ്മുടെ കുടുംബത്തിന് നന്മയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. 20 crores അവള് കാരണം നഷ്ടപ്പെടാതിരുന്നത്. മേഘനയുടെ സമയം എന്തായാലും നല്ലതാ.
അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതൊക്കെ അവിടെ നിക്കട്ടെ ആന്റി, ഇനിയിപ്പോ ഇതിനെ സെന്റിമെന്റലായെടുത്ത് ആ മേഘനയെ തലേക്കേറ്റ് വെക്കുമെന്ന എന്റെ ഇപ്പോഴത്തെ പേടി. നീ അതൊന്നും കാര്യാക്കണ്ട, അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനല്ലേ ഇരിപ്പതൊരു പണി ഞാൻ കൊടുത്തേക്കുന്നെ. അതുകൊണ്ട് ഈ അടുത്ത കാലത്തൊന്നും മേഘനയെ മാനസപുത്രിയായി അവരാരും സ്വീകരിക്കില്ല. ബി ബ്രേവ്. ഞാൻ ഇവിടെ ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ, ആസ് സൂൺ ആസ് പോസിബിൾ ഞാൻ ഇവിടെ എത്തിക്കോളാം. യു ഡോണ്ട് വറി, കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യേണ്ടി വന്നാലും ഓൺ ടൈമിന് തന്നെ ഞാൻ അവിടെ എത്തിക്കോളാം. പിന്നെ ആ ഓഫീസർ പോകാതെ നോക്കണേ. What is this, Meghane? ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയൊരു മീറ്റിംഗിന് ഇറങ്ങായിരുന്നു, ഒന്ന് നോക്കി നടന്നൂടെ? ഒന്നും മുൻകൂട്ടി കാണാനൊന്നും അറിയില്ല നിനക്ക്. നേരത്തെ മനസ്സിലാക്കാനോ അതിനനുസരിച്ച് രക്ഷപ്പെടാനോ അറിയുമായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ ഇപ്പൊ ഇങ്ങനെ ഒരു പുഴുവിനെ പോലെ ആവില്ലായിരുന്നല്ലോ. എന്റെ ജീവിതം ഇന്ന് കാക്ക കെറുക്കും പോലെ കൊത്തിക്കുറിച്ച് ചുരുട്ടിക്കൂട്ടി എറിയില്ലായിരുന്നു എല്ലാരും. സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത് നീ തന്നെയാ മേഘനെ. ഓ, കുറ്റങ്ങളെല്ലാം എന്റെ ഭാഗത്ത് മാത്രമാണല്ലോ അല്ലേ? നിങ്ങൾ ചെയ്ത വലിയ കാര്യങ്ങളൊന്നും ഇപ്പൊ കാണുന്നില്ലായിരിക്കും. എന്നും നിഷ്കളങ്കിയായി പെരുമാറിയിരുന്ന നിന്നില് ഇത്രയ്ക്കും ഷെയ്ഡ്സ് ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. നമുക്ക് ചുറ്റുള്ള പരിതസ്ഥിതികളും മനുഷ്യരും ഒക്കെ മാറുമ്പോ എത്ര വലിയ നിഷ്കളങ്കരിലും അതുവരെ കാണാത്ത പല ഷെയ്ഡ്സും കാണാൻ പറ്റിയെന്ന് വരും ഇതിനിടാ. അഗ്നി നമുക്ക് രണ്ട് വിധത്തിൽ ഉപയോഗിക്കാം. അഗ്നിക്ക് തുല്യമായിരുന്ന നിന്നെ ഒരിക്കലും ഈ വീട്ടിലെ വിളക്കായിട്ടാ കൊണ്ടുവന്നേ. പക്ഷെ ആ അഗ്നി ഇന്ന് ഈ കുടുംബത്തെ ചാമ്പലാക്കാനുള്ള ശ്രമത്തിലാ. എല്ലാം ഞാനും കാണുന്നുണ്ട്. നിങ്ങളിൽ ആർക്കും എന്താ ചെയ്ത തെറ്റിന്റെ കുറ്റബോധ അശേഷം ഇല്ലാത്തത്? അതിന് പകരം ഞാനാണ് തെറ്റുകാരി എന്ന് വരുത്തി തീർക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. എവിടെയാണ് തെറ്റ്, ആർക്കാണ് തെറ്റ് പറ്റിയതെന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നു. ഞാൻ ധരിച്ചതാണ് തെറ്റ്, അത് ഞാൻ ഇന്നും മനസ്സിലാക്കുന്നു. മമ്മി, മമ്മി. എന്താടി? മമ്മിക്ക് എപ്പോഴും മമ്മിയുടെ കാര്യം മാത്രമേ ഉള്ളൂല്ലോ, എന്നെ കുറിച്ച് മമ്മിക്ക് ഒരു ചിന്തയില്ല. എന്താടി നീ അങ്ങനെ പറഞ്ഞ?
ഈ ഉണ്ടാക്കുന്നതല്ലേ എനിക്ക് ഒറ്റക്ക് തിന്നാനൊന്നും അല്ലല്ലോ, നിനക്കും കൂടെ ചേർത്താ. മമ്മി, ഞാൻ മമ്മി ഉണ്ടാക്കുന്ന പലഹാരത്തെ കുറിച്ചല്ല ചോദിച്ചത്. പിന്നെ എന്റെ കല്യാണക്കാര്യത്തെ കുറിച്ചാ മമ്മി. വിവേകിനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാന്നും വിമാനത്തിൽ കയറ്റി ഹണിമൂൺ അയക്കാന്നും ഒക്കെ പറഞ്ഞിരുന്നു മമ്മി. പിന്നീട് അതിനെ കുറിച്ച് മമ്മി ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. എല്ലാ കാര്യത്തിനും അങ്ങനെ എടുത്തു ചാടരുതടി, ആലോചിച്ചും കണ്ടു ഒക്കെ വേണം ചെയ്യാൻ. തക്ക സമയം വരുമ്പോ കാര്യം നേടിയെടുക്കണം. എന്നാലേ ആ നേടൽ എപ്പോഴാണാവോ? ആ കോടീശ്വരന്റെ മരുമോളായിട്ട് എപ്പോഴും എന്നെ പറഞ്ഞു അയക്കാൻ പോകുന്നേ. ആ പ്രിയംവദ, ഇപ്പോഴല്ലേ നമ്മുടെ വഴിക്ക് വന്നു തുടങ്ങിയിരിക്കുന്നെ. സമയം നോക്കി പതുക്കെ ഈ പ്രപ്പോസൽ ഞാൻ അവളുടെ മുന്നിൽ വെക്കും. ആ പ്രിയംവദ നമ്മുടെ വഴിക്ക് വരുന്നുണ്ടോന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷെ നമ്മളും നല്ലോണം ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ അവളെ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാ പിന്നെ ചോര വരെ ഊറ്റിയെടുത്തിട്ടല്ലേ വിടാൻ പോകുന്നുള്ളൂ. നമ്മുടെ മുമ്പിൽ അവൾ എന്ത് ചെയ്യാനാ? ആ പ്രിയംവദിനത്ര നിസ്സാരക്കാരിയായിട്ട് കാണരുതുമോ? ഭയങ്കര കൗശലക്കാരിയാ അവര്. മേഘനയുടെ കാര്യത്തിൽ അവൾ നമ്മളോടൊപ്പം കൂടിയപ്പോ തന്നെ വിഷമാണെന്ന് എനിക്ക് മനസ്സിലായതാ. ആ വിഷം എന്നെങ്കിലും അവള് കക്കുമെന്നുള്ളതും ഉറപ്പാ. അന്ന് പിടികൂടാം. അങ്ങനെ പിടി വീണ് കഴിയുമ്പോ പിന്നെ അവൾക്ക് എന്റെ അടുത്ത് നനങ്ങാൻ പറ്റില്ല. ആ പ്രിയംവദയുടെ കുടുംബം എന്റെ കയ്യിൽ ഇരിക്കുകയും ചെയ്യും, നമ്മുടെ താളത്തിനൊത്ത് അവള് തുള്ളുകയും ചെയ്യും. അങ്ങനെ ഒരു അവസരം ഒത്തു വരട്ടെടി. പിന്നെ പിടിച്ച പിടിയാൽ അവളെ കൊണ്ട് ഞാൻ വിവേകിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. നീ ആ വീട്ടിലെ മരുമോളാവൂന്ന് ഉറപ്പാ. അങ്ങനെ എന്തെങ്കിലും നടക്കുവാണേൽ മേഘൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും മുമ്പ് എനിക്ക് ആ വീട്ടിലെ മരുമകളാവാലേ. അതെന്തിനാ? അത് വേണോ? മേഘനെ കോടീശ്വരന്റെ മരുമകളായപ്പോ എനിക്ക് അവളോട് അസൂയ തോന്നിയ പോലെ ഞാൻ അവിടുത്തെ മരുമകളാവുമ്പോ അവൾക്ക് എന്നോട് അതുപോലെ കുശുമ്പ് തോന്നണം മമ്മി. അത് കണ്ട് എനിക്ക് സന്തോഷിക്കണം മമ്മി. എടി മണ്ടി, ദൈവം ഒന്ന് കനിഞ്ഞ മാണിക്യമംഗലത്തെ കോഴി ശങ്കരമംഗലത്തെ ചട്ടിക്കിടക്കും. എന്റെ മോള് വിചാരിക്കുന്നതൊക്കെ അതേപോലെ നടക്കുവടി. എന്നാ നീ ഇത് കഴിക്കാൻ നോക്ക്. മമ്മി, ഇതാണോ മാണിക്യമംഗലത്തെ കോഴി? പക്ഷെ ഇത് കണ്ടിട്ട് വെറും കടലമാവാന്ന് തോന്നുന്നല്ലോ. പണ്ടാരാണ്ട് പറഞ്ഞ കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ നീ അതേ പിടിച്ച് തൂങ്ങാണ്ട് കഴിക്കാൻ നോക്കടി. ശരി. മിഥുനും ഞാനുമായിട്ട് ഒന്ന് പുറത്ത് കറങ്ങാൻ പോയിട്ട് ഇപ്പൊ എത്രയോ നാളുകളായിരിക്കുന്നു. രാത്രിയാവുമ്പോ അവനോടൊപ്പം ഐസ്ക്രീം കഴിക്കാൻ പോകുന്നത് പണ്ടൊരു ശീലമായിരുന്നു. ഇന്ന് എന്തെങ്കിലും പറഞ്ഞ് അവനെയും കൊണ്ട് ഐസ്ക്രീം കഴിക്കാൻ പോണം. അവന്റെ കൂടെ ഇരുന്ന് സ്നേഹം പങ്കുവെക്കണം. അവിടെ നിൽക്കും മഞ്ചേരി. നീ എവിടേക്കാ പോകുന്നത്? മിഥുന്റെ റൂമിലേക്ക്. നീ തൽക്കാലം മിഥുനേട്ടന്റെ റൂമിലേക്ക് പോവേണ്ട കാര്യമില്ല. അത് പറയാൻ നീ ആരാണ്? മിഥുനേട്ടന്റെ ഭാര്യ. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് വഴിയേ പോകുന്ന ആരെങ്കിലും വിളിച്ച് പറ, അവര് കേക്കും. വിവാഹമോചനത്തിന് അപേക്ഷിച്ച നീ അതെന്നോട് പറയരുത്. മാറി നിക്ക് മഞ്ജരി. മഞ്ജരി, എന്തവിടെ ഒരു ബഹളം? ഇത് കണ്ടു ആന്റി, ഞാൻ മിഥുന്റെ റൂമിലേക്ക് പോവാൻ പാടില്ല അത്ര. അവൾ അതിനെ അനുവദിക്കില്ലെന്ന്. എന്താ ഇത് മേഘനെ? മിഥുനും മഞ്ജരിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അറിയാലോ. അധികം വൈകാതെ അവർ കല്യാണം കഴിക്കുകയും ചെയ്യും. മഞ്ജരി മിഥുന്റെ റൂമിൽ കയറിയാലും കയറാതിരുന്നാലും അതിൽ എന്ത് കാര്യം നിനക്ക്? ഞാൻ മിഥുനേട്ടന്റെ ഭാര്യയാണ്.
എന്റെ കൺമുന്നിൽ വെച്ച് മറ്റൊരു സ്ത്രീ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് കയറിപ്പോയോ? ഞാനത് കണ്ടോണ്ട് നിൽക്കുന്നു കരുതണ്ട. ഈ പ്രസംഗം ഡിവോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പൊ പറയുന്നത് കേൾക്കുമ്പോ വളരെ ഫണ്ണി ആയിട്ട് തോന്നുക. ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുക്ക മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഇനിയും വിവാഹമോചനം നടന്നിട്ടില്ല. ഞാനും മിഥുനേട്ടനും ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരാ. അക്കാര്യം ഇവിടെ എല്ലാവരും ഒന്ന് ഓർമ്മിക്കുന്നതായിരിക്കും നല്ലത്. അത് ശരിയല്ല മേഘനെ, മഞ്ജിരി എന്റെ ചെറുപ്പം തൊട്ടുള്ള ഫ്രണ്ടാ. എന്റെ റൂമിലേക്ക് പലവട്ടം അവൾ വന്നിട്ടുണ്ട്. ഇപ്പൊ നീ അത് തടയാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാ? മഞ്ജിരി മിഥുനേട്ടന്റെ ചെറുപ്പത്തിലെ കളിച്ചങ്ങാതി ആയിരുന്നിരിക്കാം. പക്ഷേ കല്യാണം കഴിഞ്ഞ ശേഷം എല്ലാറ്റിനും ചില അതിരുകളൊക്കെ ഉണ്ടാവും. ഏട്ടനിപ്പോ ഒരു ഭാര്യയുണ്ട്, മിഥുനേട്ടൻ ഇപ്പോഴും മറ്റൊരു പെൺകുട്ടിയുടെ ഭർത്താവാണെന്ന് ഓർക്കണം. സ്വന്തം ഭർത്താവിന്റെ റൂമിലേക്ക് മറ്റൊരു സ്ത്രീ കയറിപ്പോകുന്നത് അനുവദിച്ചു തരാൻ പറ്റില്ലെങ്കിലോ? ഈ പാതിരാത്രിക്ക് ഒരു കാരണവശാലും ഞാൻ അതിന് അനുവദിക്കില്ല. ആ പെണ്ണിന് നിങ്ങളോട് കൂടുതൽ അടുക്കാനുള്ള അവകാശവും അധികാരവും ഒന്നും തൽക്കാലം ഇല്ല. നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നതെന്ന് വല്ല വിവരമുണ്ടോ മേഘനെ? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇപ്പോഴും നിങ്ങൾ തമ്മിൽ എന്ത് ബന്ധമുണ്ടെന്ന് കരുതിയാ ഈ സമയത്ത് ഈ സീൻ ഉണ്ടാക്കുന്നത്? എന്ത് ബന്ധം ഉണ്ടെന്നോ? ഇത് കണ്ടോ, ഇതാണ് ഞങ്ങൾക്കിടയിലുള്ള ബന്ധം, താലി ബന്ധം. ദാമ്പത്യ ബന്ധം. പവിത്രമായ വിവാഹ ബന്ധം. താലി മിഥുനേട്ടൻ എന്റെ കഴുത്തിൽ കെട്ടിയ നിമിഷം തൊട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്, അദ്ദേഹം എന്റെ ഭർത്താവും. കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നിനക്കും മനസ്സിലായനെ താലിയെ എങ്ങനെ ബഹുമാനിക്കണമെന്നും ആ മാംഗല്യത്തിലൂടെ ഉണ്ടാവുന്ന ബന്ധം എങ്ങനെ വില വെക്കണമെന്നും. അതെങ്ങനെ? മിഥുനെ നീ വേണ്ടെന്ന് വെച്ചവളല്ലേ, പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ പ്രകടനമെന്നോ എന്തിനു വേണ്ടിയാണ് പോരാടുന്നതെന്നോ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ മിഥുനേട്ടനെ വേണ്ടെന്ന് വെച്ചാലും ഏട്ടൻ എന്നെ വേണ്ടെന്ന് വെച്ചാലും ഇനി ഒരു ആറുമാസം കഴിയും വരെ ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്, അദ്ദേഹം എന്റെ ഭർത്താവുമാണ്. അതെന്തെങ്കിലും ആവട്ടെ, മിഥുന്റെ ജീവിതത്തിലേക്ക് നീ കയറി വന്നിട്ട് കുറച്ച് നാളുകളെ ആവുന്നുള്ളൂ. പക്ഷെ മഞ്ജരി അങ്ങനെയല്ല. Thank you.